വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ പറയടാ. ആന്ന് ഞാൻ പറയുന്ന നീ ചെയ്യേ. ഞാൻ അവിടെ മണ്ണ് മടിക്കുകയാണ്. കുറെ മണ്ണുണ്ട്. ഒരു ലോഡ് മണ്ണ് വേണം. ഇവിടുന്ന് എടുക്ക. ഈ ഇളകി കിടക്കുന്ന ഞങ്ങളെ വീട്ടിലൊരു കുന്ന് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി കുറച്ചും കൂടി വേണം. കുറച്ച് മണ്ണിടാനാണ്. കൊറേ മണ്ണുണ്ട് ഗൈസ്. പാട്ട് പാടാതെ തീർക്കാൻ പറ്റില്ല. ഇതവിടെ ഒരാളിത് ഭയങ്കര സ്പീഡാണ്. അയാൾ ഓടി പോകുന്നത്. ചെടിയൊന്നും കൊണ്ടുപോലോ പോയി. വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ. ഇന്ന് നമ്മൾ നമ്മളുടെ പ്ലാന്റൊക്കെ നടാൻ കുറേ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നടാനേ നമ്മൾ മണ്ണ് നമ്മളെ വീട്ടിൽ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ മഴ പെയ്തപ്പോൾ അവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇത്തരം ചെടികളിലെ കടയിലുള്ള മണ്ണാട്ടോ. നല്ല വളമുള്ള മണ്ണാണ് നമ്മളെ കൃഷ്ണൻ. അതെല്ലാം കുറേ എടുക്കാൻ കേട്ടോ. ഇതെവിടെ ഒരു സംഭവം കാണിച്ചാലേ. മുന്നേ ഒരു ചെറിയ ഷോർട്സ് വീഡിയോയില് ഞാൻ കാണിച്ചിരുന്നു. കാണല്ലേ കാണിച്ചോട്ടോ. നമ്മളെ കാട്ടുതേനീച്ചല്ലേട്ടോ. അത് കാട്ടുതേനീച്ചല്ലേ. കാട്ടുതേനീച്ചല്ലേ ഇത്. എന്താ കാട്ടുതേനീച്ചാണ് കേട്ടോ. അപ്പോ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ അമ്മ അടുത്തേക്ക് വരുന്നില്ല. അത് കുത്താൻ വരും. അപ്പൊ അതുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ അടുത്തട്ടോ ഞങ്ങളത് ചെയ്യുന്നുണ്ട് കൃഷ്ണൻ. അപ്പൊ ഞങ്ങള് ചെടിയൊക്കെ വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നടന്നത് കാണിക്കാം. നമ്മളിതാ റോട്ടിൽ നടത്ത മണ്ണെല്ലാം കൂടെ മക്കളിതാ മല പോലെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഈ ചട്ടിക്കകത്ത് നടുകയാണേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് കല്ലും കട്ട മണ്ണ് നമുക്ക് പറ്റ അടിയാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അടിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലൊക്കെ ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ. അതേപോലെ മറ്റില് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് ചകിരിച്ചോറും പിന്നെ ജൈവവളവും പിന്നെ വേപ്പിൻ പിണ്ണാക്കും പിന്നെ ഒരു ഫ്ലറ്ററൈസർ ഉണ്ട്, അത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യാം, മണ്ണ് ഇരുത്തി ഇട്ട് കൊടുക്കാം. ചെടി ആയതുകൊണ്ട് അധികം വളത്തിൻ്റെ ആവശ്യമില്ല. ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല വളമുള്ള മണ്ണാണ് കേട്ടോ. മഴ പെയ്തിട്ട് നമ്മളെ റോട്ടിൽ അടിയുന്ന മണ്ണ് നല്ല എല്ലാ വളവും ഉണ്ടാവും. ഇതിൽ വളം ശരിക്കും ചേർക്കേണ്ട ആവശ്യകത ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളെ ചട്ടിക്കകത്ത് നടക്കാം. ഓക്കെ. പിന്നെ ചെടികളൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ. ഇത് നമ്മളുടെ ബട്ടർഫ്ലൈ ആട്ടോ. ഇതിൻ്റെ പേര് ഞാൻ പഠിച്ചിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി കേട്ടോ. അപ്പോൾ അതാ കൂമ്പിക്കാണേ. നമ്മളെ ഇതിൽ എന്താ മീനൊക്കെ ഉള്ളതാണേ. താമര നീല നീല അമ്പലട്ടോ. അത് നമ്മൾ വാങ്ങിയിട്ട് സെറ്റ് ചെയ്താ കേട്ടോ. ഇത് പണ്ട് കൂമ്പിക്കണത് പകലാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിടർന്ന് നിൽക്കും. നല്ല ഭംഗിയായിട്ടോ അത് കാണാൻ. ഇതാ അതിൻ്റെ അടിയിൽ ഉണ്ടോ ചെടി. ഇതൊക്കെ നമ്മളെ താത്ത തന്ന, അടുത്തുള്ള താത്തേൻ്റെ കൂട്ടുകാരി ആയിട്ട് അവർ തന്ന ചെടികളെ. ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ നടാൻ പോകുന്നത് കേട്ടോ. അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത വളം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ചട്ടിക്കകത്ത് ഒരു മുക്കാ ഭാഗത്തോളം എന്ത് ചെയ്യാം, നിറച്ച് വരും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇപ്പം മഴയാണ് നമുക്ക് നമ്മളെ സൈഡിൽ വീടിൻ്റെ സൈഡിൽ വയ്ക്കുന്നതാവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ചെടി പിടിക്കുന്നതിന് മുന്നേ ചീഞ്ഞ് വെള്ളമൊക്കെ അധികം പിടി ചീഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഇറയത്ത് വെക്കുമ്പോൾ മഴക്കാലത്ത് ചെടികളൊക്കെ വരും. ഓക്കെ. അപ്പോൾ അതിൽ വളം കട്ടയായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ അത് നമുക്ക് പൊടിച്ച് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കറ്റാർ വാഴ തന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക്
നട്ടു കൊടുക്കാം കേട്ടോ. പട്ടാറവാഴയൊക്കെ പെട്ടെന്ന് ഈ മണ്ണിൽ ഉണ്ടാവും. ഈ മണ്ണ് പറഞ്ഞാൽ നല്ല, ശരിക്കും വളം ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അത്രയും എല്ലാ മഴയത്ത് എല്ലായിടത്തു നിന്നും ഒഴുകി വന്ന് കൂടുന്ന മണ്ണല്ലേ, അപ്പം എല്ലാ ജൈവാംശങ്ങളും ആ മണ്ണിൽ ഉണ്ടാവും. അപ്പം നമുക്ക് കറ്റാർവാഴനെ ഈ മണ്ണിലേക്ക് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സൈഡൊന്നും എന്താ ചോദിച്ചാൽ മഴ അധികം കൊള്ളാത്ത ഭാഗങ്ങളാണ്. അപ്പം നമുക്ക് അത് വെച്ച് കൊടുക്കാം, ഈ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുമ്പോൾ ചെയ്തണ്ട. ഇതൊന്നും മഴ കൊള്ളാതിരിക്കാൻ ഞാൻ അവിടെ വെച്ചതാണ് കേട്ടോ. നമ്മൾക്ക് അടുത്ത ചട്ടി ഓക്കെ. അതും ഇതേപോലെ നമ്മൾ കല്ലും പൊടിയിട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ മണ്ണടഞ്ഞിട്ട് വെള്ളം പോവാതിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ഇതിലും അതുപോലെ നമുക്ക് കല്ലിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും മണ്ണ് നിറച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, ഈ മണ്ണിൽ ഈ മണ്ണാണ് ശരിക്കും ചെടിക്ക് ഇടാൻ ഏറ്റവും പറ്റിയ വളമുള്ള വളക്കൂറുള്ള മണ്ണ് കേട്ടോ. ഇതിൽ മണലും ഉണ്ടാവും, കല്ല് ഉണ്ടാവും, പിന്നെ മണ്ണുണ്ട്, പിന്നെ എല്ലാ വളങ്ങളും ഇതിലുണ്ട്. നമ്മൾ ശരിക്കും ഇതിൽ വളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെടിയും ഈ മണ്ണിൽ നല്ല ഉണ്ടാവും കേട്ടോ. ഏറ്റവും ചെടി നടാൻ പറ്റിയ മണ്ണ് തന്നെയാണ് ഈ നമ്മുടെ പറമ്പിലായാലും റോട്ടിലായാലും ഒക്കെ ഒഴുകി അടിയണ മണ്ണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെടികൾ താത്ത തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ചട്ടികളിലും നട്ട് പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ടുള്ള മിക്സിംഗ് പോട്ട് പൊട്ടിങ് ഓക്കെ. അപ്പോൾ അതിനായിട്ടുള്ള പോട്ടിങ് മിക്സ് എന്ന് തന്നെ പറയാണ്ടോ. അത്രയും ചെടികൾ നടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ചട്ടിക്കകത്ത് മണ്ണ് നിറച്ചിട്ട് നടണം. ബാക്കിയുള്ളത് കവറിലും മണ്ണ് നിറച്ചിട്ട് നടണം ഓക്കെ. അപ്പോൾ ഞാൻ ഇതൊക്കെ നട്ടതിന് ശേഷം കാണിക്കാം കേട്ടോ ഓക്കെ. ചട്ടിയിലും ഒക്കെ ഇട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ. ഇരിക്കുന്നതൊക്കെ ഇടാത്തല വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് പിടിച്ച് നന്നായി വന്നതിന് ശേഷം ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.